ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നമ്മളുള്ളത്, ഇപ്പം ഞാനുള്ളത് തായ്വാനീസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഒരു തായ്വാനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാൽ ആദ്യമായിട്ടാണ് തായ്വാനീസ് ഫുഡ് കഴിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് മെനു കേട്ടോ. നമ്മൾ സംഗതി ചൂസ് ചെയ്തു. കംപ്ലീറ്റ് പോർക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മൾ ചൂസ് ചെയ്തിരുന്നത് ഇതാണ്, ഈ ടു കണ്ടില്ലേ, സ്പൈസി ബീഫ് ടെൻഡോൺ ആൻഡ് ബ്രിസ്കറ്റ് സൂപ്പ് നൂഡിൽസ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ. നോക്കാം, വരുമ്പോൾ നമ്മൾ എന്താണ് കോല കഴിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ ഉണ്ടല്ലോ, ഇത് ഡ്രിങ്ക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. പിന്നെ നമ്മളിപ്പോൾ അത് ഓർഡർ ചെയ്തേക്കുന്നത് അതൊക്കെ ഡ്രിങ്ക്സ് ആണ്. നോക്കിയപ്പോൾ ഇതാണ് ഓർഡർ ചെയ്തേക്കുന്നത്, തായ്വാനീസ് മിൽക്ക് ടീ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്വാനീസ് മിൽക്ക് ടീ. കുടിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. എന്തൊക്കെയാണെന്ന് കുടിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ഓർഡർ ഇതാ വന്നിരിക്കുന്നത്. ഇതാണ് സാധനം. കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ അതെങ്ങനെ കഴിക്കും എന്നൊന്ന് ആലോചിച്ചിട്ടൊരു പിടി കേട്ടോ. വലിയ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ദൈവമേ നോക്കിയാൽ വലിയ ബീഫിൻ്റെ കഷ്ണങ്ങളും നൂഡിൽസും ഒക്കെയാണ് ഇതിപ്പോൾ. ഇത് ഒന്നും മനസ്സിലാവില്ല. നോക്കാം, ട്രൈ ചെയ്യാം. പറ്റിങ്ങനെ കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓർഡർ ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും വർക്കില്ലല്ലോ. ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഇറച്ചിയൊക്കെ നല്ല ബന്ധം, ഭയങ്കര സോഫ്റ്റായിരിക്കും. അതൊരു പ്രശ്നമല്ല. ഞാൻ ഈ ചൈനീസൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് റോ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല എന്താ പറയുക, ജസ്റ്റ് കണ്ട എത്ര വലിയ പീസായാലും നമ്മളൊന്ന് കടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ സ്പോഞ്ച് പോലെ പൊടിഞ്ഞു പോവാണ്. നല്ലതായിട്ട് കുക്കഡാണ്. പിന്നെ ടേസ്റ്റ് എന്ന് പറയാൻ വലിയ ടേസ്റ്റൊന്നും ഇല്ല. എന്താന്ന് ടേസ്റ്റ് പറയാൻ അറിയില്ല. അത് പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല. നല്ല എരിവുണ്ട്, സ്പൈസിയാണ്. അല്ലാതെ പ്രത്യേക ടേസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല. അപ്പം അത് ഇതൊരു എക്സ്പീരിയൻസ്. നമ്മളെല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യണം. ഇവിടേക്കല്ലേ അത് കിട്ടുള്ളൂ, നാട്ടിൽ വന്നിട്ട് അത് കിട്ടുള്ളൂ. ട്രൈ ചെയ്യാം. അവരത് ഈ സാധനം വടിയും കോലൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് ഇത് കൊണ്ട് കഴിക്കാൻ പറ്റണ്ടേ? എന്നാലും നമ്മൾ വിട്ടു കൊടുക്കില്ല. ഇത് ഒരു വക മനുഷ്യനെ കളിപ്പിക്കുന്ന പരിപാടി. ഈ വക കൊമ്പും കോലും കൊണ്ട് നമുക്കിത് കൊണ്ട് കഴിക്കാറില്ല. ഇങ്ങനെ തന്നെ കഴിക്കരുത്. ദർ ഈസ് നോ ഓപ്ഷൻ, നോ മോർ ഓപ്ഷൻ.